ഹായ് ഫ്രണ്ട്സ്, നവീൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഗവൺമെൻറ് മ്യൂസിയം ചെന്നൈയിലെ കുറിച്ചുള്ള വിവരങ്ങളും അവിടുത്തെ സ്പെഷ്യാലിറ്റീസുമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഞാൻ കാണിക്കുക. അപ്പോൾ വരും, നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, നവീൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെന്നൈയിലെ ഒരു ഗവൺമെൻറ് മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പഴക്കമുള്ള മ്യൂസിയം 1851 ആണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചത്. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഓൾഡസ്റ്റ് മ്യൂസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണുള്ളത്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ചെന്നൈ എഗ്മോറിലാണ് ഉള്ളത്. അപ്പോൾ ഒരു ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് നിങ്ങൾക്ക് എൻട്രി ഫീ എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഗവൺമെൻറ് മ്യൂസിയം എന്ന് പറയുന്നത് ചെന്നൈയിലെ എഗ്മോറിലാണ് ഈ സ്ഥലം. ഇത് ഏകദേശം ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 5 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. അപ്പോൾ അവിടുത്തെ റേറ്റും എൻട്രി ഫീയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഈ ഗവൺമെൻറ് മ്യൂസിയത്തിൽ ഫുള്ളായിട്ട് തന്നെ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വർക്കൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ആന്ത്രോപ്പോളജി സെക്ഷനിലേക്ക് പോവാം. വരൂ, ഇതിലൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനി ആന്ത്രോപ്പോളജി സെക്ഷനിലൂടെ മുകളിലേക്ക് കയറണം. അപ്പോൾ ഈ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാം, നല്ലൊരു ഓൾഡസ്റ്റ് മ്യൂസിയം തന്നെയാണ് ഇത്. സെക്കൻഡ് ഓൾഡസ്റ്റ് മ്യൂസിയം ഇൻ ഇന്ത്യ അതാണ്. ആദ്യത്തത് കൊൽക്കത്ത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ. ഈ കാണുന്നത് മൈസൂർ ഡോർ എന്നാണ് അറിയപ്പെടുന്നത്. മൈസൂർ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡോറാണിത്. നല്ല വർക്കൊക്കെ, നല്ല അടിപൊളി വർക്കാണിത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങളും വെങ്കലം കൊണ്ടുള്ള ഓരോരോ പ്രതിമകളും പോലത്തെയുള്ള സെക്ഷനാണ് കാണാൻ പറ്റുന്നത്. അത് ഏകദേശം അതിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏകദേശം 12th century AD തന്നെ കണ്ടുപിടിക്കപ്പെട്ട വിഗ്രഹങ്ങളാണ് ഇവയൊക്കെ. അവ ഇപ്പോഴും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റെയിൻഡ് തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫിയൊന്നും വീഡിയോയും അലൗഡല്ല, എങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തതാണ്. ഈ കാണുന്നത് നടരാജ ശില്പമാണ്. ഇതിനും ഏകദേശം 12 ദശകം കാലമുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എർത്ത് വെയർ ആർട്ടിഫാക്ട്സ് ആണ്. അതായത് മൺകലങ്ങളും അവയൊക്കെ എങ്ങനെ ഉപയോഗിച്ചിരുന്നു, അത് ഓരോരോ വിവിധ തരത്തിലുള്ള മൺകലങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും അത് എത്ര വർഷം പഴക്കമുള്ളതെന്ന് വെച്ചിട്ട്. അത് ആർക്കിയോളജിക്കൽ സർവേക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും എത്ര വർഷം അത് പഴക്കമുണ്ടെന്ന്. ഇനി അടുത്ത ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അവരുടെ പേര് കേട്ടാൽ തന്നെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഷേപ്പുമായാലും എന്തായാലും നമുക്കത് കാണുമ്പോൾ തന്നെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഇവയൊക്കെ ഉപയോഗിച്ചിരുന്നല്ലോ നമുക്കൊരു അതിശയമായ തന്നെ തോന്നി പോകുന്ന വിധത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്.
ഇനി അടുത്ത റൂം എന്ന് വെച്ചാൽ ഫോക്ക് റിലീജിയൻസ്. ഇവിടെ നമുക്ക് കഥകളിയുടെയൊക്കെ ഓരോ രൂപങ്ങളും ഒക്കെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓരോരോ ഭാഗത്തുള്ള ഉപയോഗിച്ച് ഓരോരോ വിവിധ തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഓരോരോ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, സെക്ഷനിലൊക്കെ കാണിക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് പൂജ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വരെ ഈ സെക്ഷനിൽ കാണിക്കുന്നുണ്ട്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പൂജ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ എത്നോളജി. ഈ സെക്ഷനിൽ നമുക്ക് കേരളത്തിലെയോ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് ട്രൈബ്സ്, ഈ ഷെഡ്യൂൾ ട്രൈബ്സ് അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഓരോരോ വസ്ത്രധാരണങ്ങളും അവരുടെ ഓരോരോ പ്രതിമകൾ പോലെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ ആ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളായാലും അവരുടെ ഓരോരോ രീതികൾ, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വിവിധ ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഗത്ത് ഉപയോഗിച്ചല്ലോ, ഒറീസ, തമിഴ്നാട്, കേരള, കർണാടക, ബംഗാൾ, അങ്ങനെ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന അവരുടെ ഓരോ രീതി, വസ്ത്രധാരണങ്ങൾ, എന്താ പറയുക, അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും മുതിർന്നവരായാലും എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഓരോരോ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവർ. ഇനി ഈ സെക്ഷനിൽ ചാൽക്കോലിത്തിക് ഏജസ്, അതായത് ഏകദേശം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ കാലഘട്ടം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും സ്റ്റോൺ ടൂൾസ് ആൻഡ് എക്യുപ്മെൻസും, സ്റ്റോൺ ടൂൾസ് ആൻഡ് വെപ്പൻസും, കോപ്പർ ടൂൾസ് ആൻഡ് വെപ്പൻസ്, വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓരോരോ ആയുധങ്ങളെക്കുറിച്ചുള്ള ഒരു ഗാലറിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ അമർത്തുക. എല്ലാവരുടെയും കമൻറ്റ്സ് എനിക്ക് അയച്ചു തരിക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.